പാട്ട് സംസാരിക്കാൻ പിന്നെ ആ കോള് അങ്ങനെ പിന്നെ കണ്ടിട്ടുണ്ട്. തിരിച്ചു വിളിക്കാൻ ഇപ്പൊ നിങ്ങളുടെ മുഖം കാണാൻ നേരത്തെ എന്തോ സീരിയസ് ആയിട്ട് സംസാരിക്കാൻ വരുന്നു എന്ന് ഉള്ള തോന്നലുണ്ടായിരിക്കും കഥാപാത്രങ്ങൾക്ക്, പക്ഷെ പറയുന്നത് ഭയങ്കര കോൺട്രാഡിസ്ട്രിക്റ്റീവ് ആയ ഒരു കാര്യമായിരിക്കും. ഞാൻ സീരിയസ് ആയിട്ടാണ് കോമഡി ആയി പോകുന്നതാണ്, എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ അല്ല, അതൊരു നല്ല കാര്യമല്ലേ? അതെ അതെ അതെ, അത് എന്റർടൈൻമെന്റിന്റെ ഒരു സ്റ്റൈൽ അങ്ങനെയാണല്ലോ. നമ്മള് ഭയങ്കര ശരണ്യാലൊക്കെ അങ്ങനെയാണല്ലോ, ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും പറയുന്ന തമാശയായിരിക്കും എന്നുള്ള സംഭവം. നമ്മുടെ ക്യാരക്ടറും അങ്ങനെയാണ് സംഭവിച്ചു പോകുന്നതാണ് കുറെ കാര്യങ്ങൾ സിനിമകളിലും അതെ വെബ് സീരീസിലും അതെ. കൂടെയുള്ള ആളുകളെ അതിരി കവിഞ്ഞ് ഉപദേശിക്കുന്നത് കണ്ടിട്ടുണ്ട് ക്യാരക്ടറിന്റെ ഒരു ട്രേറ്റ് ആയിട്ട്. അത് കട്ടീസ് ചെയ്യാനും ഉണ്ടാവോ? അത് അത് കട്ടീസ് ചെയ്യാനും ഉണ്ടാവോ ആ ഒരു ട്രേറ്റ്? ഇതിലങ്ങനെ ഉപദേശം കുറവാണ്, പക്ഷെ നായകന്റെ കൂടെ തന്നെയുള്ളൊരു ക്യാരക്ടറാണ്. കുറച്ചൊക്കെ മണ്ടത്തരങ്ങൾ ഉപദേശിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അത്രയൊക്കെ തന്നെ, മറ്റതുപോലെ ഒരു ഓവർ പവർ ചെയ്തിട്ടുള്ള ഉപദേശത്തിന്റെ ആ ഒരു സ്റ്റൈലല്ല, കുറച്ചുകൂടി അവന്റെ കൂടെ തന്നെയുള്ള ഇതാണ്. ഇപ്പൊ പൂവനായാലും അതങ്ങനത്തെ പരിപാടികളൊക്കെ കുറച്ചും കൂടി ഇവരെ ഓവർ പവർ ചെയ്യുന്നുണ്ടല്ലോ വെബ് സീരീസിലായാലും. അങ്ങനെ അങ്ങനെയല്ല, കുറച്ചുകൂടി വ്യത്യസ്തമാണ്. ഇപ്പൊ മലയാള സിനിമയുടെ അകത്ത് ഈ പറഞ്ഞ ഒരു പാക്കേജ് സിനിമ, പാട്ട്, ഡാൻസ്, റൊമാൻസ്, ഫൈറ്റ്, അങ്ങനത്തെ ഒരു പാക്കേജ് സിനിമ മിസ്സിംഗ് ആണ്. അതിനൊരു പരിഹാരമായിരിക്കും, ഒരു പരിധിവരെ നമ്മൾ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഒരു പാക്കേജ് ആയിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ് പാക്കേജ് കൊടുക്കാനുള്ള ഒരു ശ്രമം ഈ സിനിമയിൽ എന്തായാലും ഉണ്ടാവും. അത് എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് നോക്കാം. സിനിമ കാണാൻ വേണ്ടി ഇപ്പൊ ഈ ഒരു അനൗൺസ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു അപ്ഡേറ്റ് കാണുന്ന പ്രേക്ഷകരോട് എന്താ പറയാ? ഇതിന്റെ ഡയറക്ടർ ഷാഫി സാറിന്റെ ഒക്കെ ചീഫ് അസോസിയേറ്റ് ആയിരിക്കും, അത് തന്നെയാണ് ഏറ്റവും വലിയ. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു പാക്കേജ് സിനിമയായിരിക്കും, എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു പടമായിരിക്കും, ചെറിയൊരു ത്രില്ലർ എലമെന്റ് ഉണ്ട്, പിന്നെ കുറച്ച് ഈ താരതമ്യേന പുതുമുഖങ്ങൾ എന്ന് പറയാവുന്ന ആൾക്കാരാണ് പ്രധാനപ്പെട്ട ക്യാരക്ടറൊക്കെ ചെയ്യുന്നത്. ഒരു ചെറിയ സിനിമയാണെങ്കിലും അത് ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു പടമായിരിക്കും എന്നുള്ളത് തന്നെയാണ്. ഷാഫി സാറിന്റെ ആ ഒരു വൈബ് പ്രതീക്ഷിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ക്യൂട്ട്നെസ് ഉണ്ട്, ഈ ഫ്രണ്ട്ഷിപ്പ് അവരുടെ ഇടയിൽ നടക്കുന്ന സംഭവങ്ങൾ, അത് അങ്ങനത്തെ ഒരു ഡ്രാമ ഉണ്ടോ? ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സംഭവം ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഞാനൊരു നാലഞ്ച് ഫ്രണ്ട്സിന്റെ ഒരു സ്റ്റോറിയാണ് പോണത്, മൊത്തം ഒരു ഫ്രണ്ട്ഷിപ്പ് ത്രൂ മൂവി തന്നെയാണ്. പക്ഷെ അതൊരു ഗ്യാങ് പരിപാടി ഒന്നല്ല, ഫ്രണ്ട്ഷിപ്പിന് പ്രാധാന്യമുള്ള ഇമ്പോർട്ടൻ്റ് ഉള്ള പടമാണ്. ഒരു കാലത്ത് മലയാള സിനിമയിൽ നാല് സുഹൃത്തേര് സുഹൃത്തുക്കളായിട്ടുള്ള സിനിമകൾ ഭയങ്കര ട്രെൻഡിംഗ് ആയിരുന്നു. ഇപ്പൊ ദൂരസ്പർശം അല്ലെങ്കിൽ ഇൻഹരിയ നഗർ പോലത്തെ ഭയങ്കര തമാശയുള്ള സിനിമകൾ, ആ തമാശയുള്ള സിനിമകളാണ് ഇപ്പൊ മിസ് ചെയ്യുന്നത്. ആ വിധത്തിൽ ഇതൊരു റീപ്ലേസ്മെന്റ് ആവും? ില്ല, പക്ഷെ ഇതൊരു രസമുള്ള സിനിമ ആയിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനത്തെ ഒരു എന്താ പറയാ, ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഒരു ചേരുവകളൊക്കെ അങ്ങനത്തെയാണ്, ഹ്യൂമറും പരിപാടിയും നാട്ടുമ്പുറവും പിന്നെ കുറച്ച് ഫൈറ്റ് പരിപാടി, അങ്ങനെ എല്ലാം കൂടി ഉള്ള മിക്സപ്പ് ആണ് ഈ സിനിമ. ഒരു സേഫ് സോൺ ഉണ്ടല്ലോ, റൊമാൻസും അതുപോലെ തന്നെ കോമഡിയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് യൂട്യൂബ് സ്പേസിലൊക്കെ എക്സ്പ്ലോർ ആയിട്ടുള്ള ഒരു ഭാഗം, ആ കഴിവുകൾ മൊത്തം പുറത്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റെഫ് ഉണ്ടോ? കുറച്ചൊക്കെ എടുക്കാൻ പറ്റും, നീ ഉണ്ട്, റൊമാൻസ് ഉണ്ട്, റൊമാൻസും എല്ലാം ഉണ്ട്, റൊമാൻസും ഫാമിലി ഡ്രാമ ഉണ്ട്, പിന്നെ ഫ്രണ്ട്ഷിപ്പ് എല്ലാം ഉണ്ട്, എന്റെ ഐറ്റം എടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. എത്ര നായകന്മാരുണ്ട്? രണ്ട്. അപ്പൊ രണ്ട് പ്രാമുണ്ടോ? ഉണ്ണിലാലു ഫാൻസിനോട് എന്താ പറയാനുള്ളത്? പറ നിങ്ങൾക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ല, മിനിമം എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ല ആളുകൾ. ആൾക്കാരോട് പറയാനുള്ളത് എല്ലാവരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ എനിക്ക് സിനിമയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഇനി സപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ല നല്ല സിനിമകൾ ചെയ്യും, നടക്കാൻ പറ്റുമെന്ന് സ്നേഹം സപ്പോർട്ട്. കൊച്ചിയിൽ വരുമ്പോ ബ്രോ, ബഡി, മച്ച എന്നൊക്കെ പറയുന്നത് ഓരോ നാട്ടിലെ ഓരോരോ പേരുകളിൽ വെച്ചാണ് സുഹൃത്തുക്കളെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ സിനിമ ആനക്കട്ടി, അട്ടപ്പാടിയിലെ ആനക്കട്ടിൽ നടക്കുന്നതുകൊണ്ട് അവരുടെ സുഹൃത്തുക്കളിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അങ്ങോട്ട് കൂടി ഇങ്ങനെ ബ്രോയ്ക്കും ഓരോ കട്ടിയതാണ്. അങ്ങനെ ആ കട്ടിയാണ് ഈ ആനക്കട്ടി എന്നുള്ള ഇതിൽ നിന്ന് കട്ടീസ് ഗ്യാങ് എന്നുള്ള വരുന്നത്. സൗഹൃദങ്ങളിലൂടെ പോകുന്ന ഒരു ത്രില്ലർ, അവിടെ നടക്കുന്നൊരു സംഭവവുമായി ബന്ധപ്പെട്ട് ചെന്നൈയിലേക്ക് നായകനും നായകൻ്റെ കൂട്ടുകാരനും പോകുകയും അവിടെ ചെന്നിട്ടുണ്ടാകുന്ന സംഭവങ്ങളാണ് ഈ സിനിമ. ഒരു എല്ലാത്തരം പ്രേക്ഷകർക്കും രസിക്കാവുന്നതും അത്തരത്തിലുള്ള സിനിമയാണ്. ഹ്യൂമറിന് ഹ്യൂമറുണ്ട്, മറ്റല്ല ചേരുവകളും ചേർന്ന ഒരു കച്ചവട സിനിമ പാക്കഡ് ആയിട്ടാണ്, കൊമേഴ്ഷ്യൽ പാക്കഡ് ആയിട്ടുള്ളൊരു സിനിമ. ഇപ്പോൾ സിനിമയുടെ അകത്തെ താരങ്ങൾ നോക്കുമ്പോൾ ഉണ്ണിലാലു, വരുൺധാര, അതുപോലെ നായികമാർ പുതുമുഖങ്ങളാണ് കമ്പാരിറ്റീവ്ലി. അപ്പോൾ ആ ഒരു ഫ്രഷ്നെസ് കിട്ടാൻ സാധ്യത തന്നെയാണോ ഈ ഒരു ഈ വിധത്തിലുള്ള കാസ്റ്റിംഗ്? തീർച്ചയായും തീർച്ചയായും. ഇപ്പോൾ ഈ ഉണ്ണിലാലു ഒക്കെ ഇപ്പോൾ തിരക്കേറിയ നടനായി വന്നുകൊണ്ടിരിക്കുന്ന ഉണ്ണിലാലു എല്ലാവർക്കും അറിയാം, വരുൺധാരനെ അറിയാം. വരുൺധാര റൈറ്ററാണ്, ആക്ടറാണ്, അതുപോലെ തന്നെ സജിൻ ചെറുകേല്, അവരെല്ലാവരും ഇപ്പോൾ ഈ ഇന്നത്തെ താരങ്ങളാണ്, തിരക്കുള്ള താരങ്ങളാണ്. ഞാൻ മനഃപൂർവ്വം തന്നെയാണ് ഇത്തരം ആൾക്കാരെ വെച്ച് സിനിമ ചെയ്യാനുള്ള തീരുമാനം ഉണ്ടായത്. അപ്പം ഈ കഥയ്ക്ക് യുവാക്കളുടെ ഒരു ഓളമാണുള്ളത്.
അപ്പൊ ഈ കഥയിലെ കഥാപാത്രങ്ങൾ ഇണങ്ങുന്നവരാണ് അവരെന്ന് തോന്നിയതുകൊണ്ട് തന്നെയാണ് ഇവരെ മനഃപൂർവ്വം തന്നെ കണ്ടെത്തി. ഓൾറെഡി ഇവരെല്ലാവർക്കും അറിയാം. അപ്പൊ ഇവരോട് കഥ പറയുകയും അവര് വളരെ സന്തോഷത്തോടെ കഥ കേൾക്കുകയും ഇഷ്ടപ്പെടുകയും കഥ കേട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രമാണ് ഏതൊരു ആൾക്കാരും എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് അവർക്ക് എല്ലാവർക്കും രസിക്കുന്ന ഒരു സിനിമയാണ് അവർക്ക് തോന്നി. തീർച്ചയായും അവർ വളരെ സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. 10-50 ദിവസം ഉള്ള സിനിമയാണ് ഇത്. ആനക്കട്ടിയിൽ നിന്ന് തുടങ്ങി ചെന്നൈ, ഹൈദരാബാദ്, കോയമ്പത്തൂർ അങ്ങനെ ഇത്തരം ലൊക്കേഷനിലാണ് സിനിമ. ഇപ്പൊ സിനിമകൾ കാണുമ്പോഴേ പച്ചയായ ജീവിതം കാണുന്നു എന്നാണ് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് സിനിമാറ്റിക് ആയിട്ട് സിനിമ. ഈ സിനിമയുടെ കഥയ്ക്ക് സിനിമാറ്റിക് സ്വഭാവമാണ് ഉള്ളത്. റിയലിസ്റ്റിക് സിനിമ, പച്ചയ സിനിമ, അങ്ങനെ ഓരോരുത്തരും ഓരോ കാറ്റഗറി ഉണ്ടെങ്കിൽ തന്നെയും എൻ്റെ സിനിമ സിനിമാറ്റിക്കാണ്. നമ്മൾ നാളെ റിയലിസ്റ്റിക് സിനിമ എടുക്കില്ല എന്നല്ല. ഈ കഥ ആവശ്യപ്പെടുന്നത് ഒരു കൊമേഴ്ഷ്യൽ സിനിമാറ്റിക് സ്വഭാവമുള്ള, അതിൻ്റെ ദൃശ്യ ചിത്രീകരണം വരെ അങ്ങനെ തന്നെയാണ്. ഒരു കൊമേഴ്ഷ്യൽ സിനിമാറ്റിക് സിനിമ. ചേട്ടാ ഒന്ന്.